വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയല്ലേ? കുറച്ച് ബുള്ളറ്റുമൊക്കെ ഉള്ള വരവ് എന്റെ അല്ല, മുതലാളിയുണ്ടിയ ജെറി പൊളച്ചൻ. ആ അതന്നെ അതന്നെ. പോട്ടെ, ആ വിട്ടോടാ. ഹലോ എടാ, ഞാനടാ ജോണാണ്. ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, നീ ഉണ്ടായിരുന്നില്ല എവിടാ? എടാ, ഞാനിവിടെ ഡെലിവറിക്ക് വന്നേക്കാണ്. ആടാ, ഓക്കേടാ ഓക്കേടാ. ആ ആ ആ എടാ, നീ ഡെലിവറിക്ക് പോയെന്നല്ലേ പറഞ്ഞേ? എടാ, പക്ഷെ നിന്റെ വീട്ടിലൊരു പെട്ടിരിക്കണേ ഞാൻ കണ്ടല്ല. ആരാണ്? സാർ, കഥ പറയാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് വിജിൽ സാർ പറഞ്ഞിട്ട്. ആ മനസ്സിലായി മനസ്സിലായി, ഇരിക്കിരിക്കി. പേരെന്താണെന്നാ പറഞ്ഞത്? എന്റെ പേര് നെൽസൺ. മുഖത്തെന്ത് പറ്റി? അത് വണ്ടിയിൽ നിന്ന് വീണാണ്. ചോദിക്കാൻ മറന്നുപോയി. കുടിക്കാൻ ഒന്നും വേണ്ട, എന്നാ പിന്നെ വൈകണ്ട, തുടങ്ങിക്കോ. ഒരു പയ്യൻ സിനിമ ഭ്രാന്ത് ബൈ സിനിമയിൽ അഭിനയിക്കാൻ ഒരു സംവിധായകന്റെ കൂടെ കൂടി. തന്റെ എല്ലാ കാര്യങ്ങളിലും സംവിധായകനെ സഹായിക്കുകയും നല്ല ബന്ധമുണ്ടാക്കുകയും ചെയ്തു. ഒരു ദിവസം സംവിധായകന് കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ സംവിധായകനും സഹായിയും ഒത്തുചേർന്ന് കുറച്ച് പണം കൈക്കലാക്കി. ഒരാളെ ചതിച്ചിട്ട് പോലീസ് പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ആ പയ്യന്റെ പേരിലാക്കി. നിർത്തിയേ, ഇത് ഞാൻ എവിടെയോ. നിന്റെ വീട് എവിടെന്നാ പറഞ്ഞ? എന്റെ വീട് ഇവിടെ മാള. നിങ്ങളോട് ഇരിക്കി, ഞാനിപ്പോ വരാം. ഞാനിട്ട് വന്നോ സാറേ? സാറേ എന്നെ കടിച്ചിരിക്കും. എടാ വേണ്ട, എന്തെങ്കിലും ഞാൻ വിളിക്കാം. ഓക്കേടാ. നഷ്ടപ്പെട്ടതൊരു ജീവനാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ അവനൊരു കള്ളനായി. സങ്കടം സഹിക്കാൻ വയ്യാതെ അവൻ ആത്മഹത്യ ചെയ്തു. തന്നെ ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം എല്ലാം ഒരു കഥയാക്കി ഞാൻ വന്ന് തൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നെ താ നേരത്തെ വിളിച്ചതിൻ്റെ സഹായി ഇല്ലേ? അയാൾക്ക് ഞാനാണ് ബിയർ ഡെലിവറി ചെയ്തത്. അയാളത് എപ്പോൾ കുടിക്കണോ? ഇതിൻ്റെ പേരിൽ എന്തു വന്നാലും എനിക്കൊരു കൂപ്പുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല.